ലീഗിനോടിനി ഒരു വിട്ടുവീഴ്ചയുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലീഗിനെതിരെ ആക്രമണവും ആരോപണവും സി പി എം കടുപ്പിക്കും. പാർട്ടിപത്രത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പുത്തലത്ത് ദിനേശൻ എഴുതിയ ലേഖനത്തിൽ മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കാനുള്ള ദൗത്യം ലീഗ് ഏറ്റെടുത്തുവെന്നാണ് ആരോപിച്ചത്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും ലീഗിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങളുടെ തുടർച്ചയായിട്ടാണ് ലേഖനത്തിൻ്റെ വിമർശനങ്ങൾ. ഇപ്പോൾ ലീഗ് ഉയർത്തുന്ന പല മുദ്രാവാക്യങ്ങളും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള മതരാഷ്ട്രവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന വിധത്തിലുള്ളതാണ്. സി പി എം മതവിരുദ്ധ പ്രസ്ഥാനമാണെന്ന ലീഗ് സംസ്ഥാന പ്രസിഡന്റിൻ്റെ പ്രസ്താവന ജമാഅത്തെ ഇസ്ലാമിയുടെ മൂശയിൽ രൂപപ്പെട്ടതാണ്. കേരള വിഭജനം എന്ന മുദ്രാവാക്യവും ഇത്തരം അജണ്ടകൾ സ്വീകരിക്കുന്ന ലീഗ് പക്ഷപാതികളിൽ നിന്ന് ഉയർന്നു വരുന്നതാണ്. മതരാഷ്ട്രവാദികളുടെയും തീവ്രവാദ സമീപനം സ്വീകരിക്കുന്നവരുടെയും മുദ്രാവാക്യം ഏറ്റെടുത്ത് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുമ്പോൾ ആ സമൂഹത്തിൽ മതരാഷ്ട്രവാദം പ്രചരിപ്പിക്കുക എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ദൗത്യം അവർ സ്വയം ഏറ്റെടുക്കുന്നു. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന മുസ്ലിം സമൂഹത്തെ മതരാഷ്ട്രവാദികളുടെ കൈകളിൽ എത്തിക്കുക എന്ന ജമാഅത്തെ ഇസ്ലാമി അജണ്ടയുടെ പ്രയോഗമാണിത്. ഇത്തരം മതരാഷ്ട്ര ആശയങ്ങളെ ചൂണ്ടിക്കാട്ടി ശക്തിപ്പെടാൻ സംഘപരിവാറിന് അവസരമൊരുക്കുകയും ചെയ്യുന്നുവെന്നാണ് ലേഖനത്തിൽ ആരോപിക്കുന്നത്. അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർത്ത ഘട്ടത്തിൽ ലീഗ് ശരിയായ നിലപാടല്ല സ്വീകരിച്ചതെന്നും അതിനെതിരെ പാർട്ടിയിലുയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് ഐ എൻ എൽ രൂപീകരണത്തിലേക്ക് നയിച്ചതെന്നും ലേഖനത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഇതെല്ലാം ലീഗിനോടുള്ള വെല്ലുവിളിയാണ് സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ മൃദു സമീപനമായിരുന്നു സി പി എമ്മിനുണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പോടെ അത് തീർന്നു കിട്ടി. അല്ലെങ്കിലും അവരെ വിശ്വസിക്കാൻ പോയ സി പി എമ്മിലെ നേതാക്കളെ വേണം തല്ലാൻ. അവർ ഒരിക്കലും ഇടതുപക്ഷ നിലപാടുകളോട് സമരസപ്പെടില്ല. അവരുടെ ദാക്ഷിണ്യമില്ലാതെ തന്നെയാണ് 99 സീറ്റോടുകൂടി രണ്ടാം പിണറായി സർക്കാർ തുടർഭരണം നേടി നിയമസഭയിലും സെക്രട്ടേറിയറ്റിലുമൊക്കെ എത്തിയത്. ലീഗിനെ കൂടുതൽ പ്രീണിപ്പിച്ചാൽ മറ്റു ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ഇല്ലാതെ വരും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത്. തെറ്റ് തിരുത്തണമെന്ന് പറയുന്നതിൽ ഒരു കാരണം ഇതാണ്.